അസ്സലാമു അലൈക്കും. എല്ലാവർക്കും അസാസ് ഫുഡ് മാജിക്കിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ കടലക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ ചാനലിന് മുന്നേ ഒരു തവണ കടലക്കറിയുടെ റെസിപ്പി കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇതും വളരെ വ്യത്യസ്തമായിട്ടുള്ള, വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു കടലക്കറിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. കടലക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1/4 കിലോ കടല തലേ ദിവസം രാത്രി വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ് കേട്ടോ. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു കടല നന്നായിട്ട് വെന്ത് കിട്ടണമെങ്കിൽ കുറഞ്ഞതൊരു 8 മണിക്കൂറെങ്കിലും വെള്ളത്തിൽ കടല കുതിർത്ത് വെക്കണം. അപ്പോൾ നമ്മൾ തലേ ദിവസം രാത്രി കുതിർത്ത് വെക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് കടലക്കറി ഉണ്ടാക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ അങ്ങനെ കുതിർത്ത് വെച്ച കടലയാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് കുക്കറിലേക്ക് മാറ്റാം. കടല നമ്മൾ കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അല്പം മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ചേർക്കുന്നത്, പാകത്തിന് ഉപ്പ്, പിന്നെ നമ്മുടെ കടല വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളമാണ് കേട്ടോ ചേർക്കുന്നത്. കടല മുങ്ങുന്ന തരത്തിലുള്ള വെള്ളം, കടല നികക്കിയുള്ള വെള്ളമാണ് ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് നമ്മുടെ ഈ ഒരു കടല ഒന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ കടല ഒരു 15 മിനിറ്റ് കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാ കടല നല്ലോണം വെന്തിട്ടുണ്ട് കണ്ടോ, കടല നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങയുടെ കൂട്ട് ഒന്ന് വറുത്തിട്ടൊന്ന് റെഡിയാക്കാനുണ്ട്. അത് നമുക്കൊന്ന് ചെയ്തെടുക്കാം. അതിനായിട്ട് ഇവിടെ ഒരു കടായി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 2 ഏലക്കായ്, പിന്നെ ഒരു ചെറിയ കഷ്ണം പട്ട, കുരുമുളക്, ചെറുതായിട്ട് കട്ട് ചെയ്ത ഇഞ്ചി വെളുത്തുള്ളി, നിങ്ങൾക്ക് ചതച്ചിട്ട് ചേർക്കാം കേട്ടോ. ഒരു ചെറിയ സ്പൂൺ പെരിഞ്ചീരകം, പിന്നെ ഒരു മീഡിയം സൈസ് സവോള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത്, ഇതെല്ലാം കൂടി നമ്മുടെ വെളിച്ചെണ്ണയിൽ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. കുറച്ച് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അല്പം തീ കുറച്ച് വെച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആദ്യം ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ്. നമ്മൾ കടലക്കറിക്ക് മല്ലിപ്പൊടി കുറച്ച് അധികം തന്നെ ചേർക്കണം കേട്ടോ. മല്ലിപ്പൊടിയുടെ ടേസ്റ്റാണ് മുന്നിട്ട് നിൽക്കേണ്ടത്. അപ്പോൾ നമ്മൾ മുളക് പൊടി ചേർക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇരട്ടി മല്ലിപ്പൊടി ചേർക്കുക. പിന്നെ നമ്മൾ ഇതിലേക്ക് ഈ ഒരു കറിക്ക് കളറിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഈ ഒരു പൊടികളൊക്കെ തന്നെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഞാനിതിലേക്ക് മുളക് പൊടി ചേർക്കുന്നില്ല, അതിന് പകരം കാശ്മീരി ചില്ലിയാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിലേക്ക് ഒരു ചെറിയ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. നല്ലോണം നമ്മുടെ ഈ ഒരു തേങ്ങയും ഈ ഒരു മല്ലിപ്പൊടിയൊക്കെ തന്നെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക എണ്ണയിൽ. അങ്ങനെ നമ്മുടെ തേങ്ങയൊക്കെ ഇതാ നന്നായിട്ട് റോസ്റ്റ് ചെയ്തിട്ട് നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. ഒരുപാട് സമയമൊന്നും വെച്ചിരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അടുത്തതായിട്ട് നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് നേരത്തെ വറുത്ത് വെച്ച ഒരു സവോളയും തേങ്ങയുടെ കൂട്ടൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ഇതൊക്കെ തന്നെ കറിയിലേക്ക് അരച്ച് ചേർക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇതിലേക്ക് കുറച്ച് കടല നമ്മൾ വേവിച്ച് വെച്ച കടലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ കടല നമ്മൾ ഈ ഒരു തേങ്ങയുടെ കൂട്ടിലേക്ക് ചേർത്തിട്ട് അരച്ചെടുക്കുമ്പോൾ നമ്മുടെ കറിക്ക് നല്ലൊരു കൊഴുപ്പ് കിട്ടും, നല്ലൊരു തിക്നെസ് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. അടുത്തതായിട്ട് ഇതിലേക്ക് അല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, വളരെ കുറച്ച് മാത്രം മതി. ഇനി നമുക്ക് ഇതെല്ലാം കൂടിയിട്ടൊന്ന് അരച്ച് പേസ്റ്റാക്കി എടുത്തിട്ട് വരാം. കടായിൽ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കടുകിട്ട് പൊട്ടിക്കുക. കടുക് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത ചെറിയ ഉള്ളിയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. കുറച്ച് വറ്റൽ മുളക്, അല്പം കറിവേപ്പില, ഇതെല്ലാം കൂടി നമ്മുടെ ഈ ഒരു വെളിച്ചെണ്ണയിൽ നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുക. നമ്മൾ നേരത്തെ മിക്സിയിൽ അരച്ച് വെച്ച നമ്മുടെ കറിയുടെ അരപ്പ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ എല്ലാം ഒന്നിച്ചിട്ട് തന്നെ ചെയ്തെടുക്കുകയാണ് കേട്ടോ. ആദ്യം തന്നെ വറവിട്ട് കൊടുത്തിട്ട് നമ്മുടെ ഈ ഒരു കറിയുടെ കൂട്ട് ഇതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു കൂട്ട് റെഡിയാക്കിയ മിക്സിയുടെ ജാറിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ചുറ്റിച്ചെടുത്തിട്ട് ആ വെള്ളവും കൂടി നമ്മൾ ഈ ഒരു കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അടുത്തതായിട്ട് നമ്മുടെ ഈ ഒരു കറിയുടെ കൂട്ടിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച കടലയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്.
കടലയും കൂടി ചേർത്തിട്ട് നമ്മുടെ ഈ ഒരു കറിയിലേക്ക് നന്നായിട്ട് നമ്മുടെ കടല ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കഴിഞ്ഞു, നമ്മുടെ ഈ ഒരു കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി കറിയൊന്ന് തിളക്കുകയേ വേണ്ടു. അത്യാവശ്യം നല്ല കൊഴുത്ത കറിയാണ് കേട്ടോ. നമ്മൾ ഈ ഒരു കടല നമ്മുടെ ഈ ഒരു തേങ്ങയുടെ കൂട്ടിലേക്ക് അരച്ച് ചേർത്തത് കൊണ്ട് തന്നെ നമ്മുടെ കറിക്ക് നല്ല അത്യാവശ്യം നല്ല തിക്നെസ് ഉണ്ടാവും. നമ്മുടെ കറി ഇറക്കി വെക്കുന്നതിന്റെ കുറച്ച് സമയം മുന്നേ ഇതാ ഇതുപോലെ തിളവരുന്ന സമയത്ത് അല്പം ഗരം മസാലപ്പൊടി നമ്മൾ ഇതിന്റെ മുകളിലൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഓപ്ഷനലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. കാരണം ഈ ഒരു ഗരം മസാലപ്പൊടിയും കൂടി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു കറിക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റ് ആണ്. നമുക്കിത് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമെങ്കിൽ ഉറപ്പായിട്ട് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് ഇതുപോലുള്ള നല്ല റെസിപ്പീസ് ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.